പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടിയ കേരളത്തിലെ പ്രശസ്തനായ സ്വാതന്ത്ര്യസമര സേനാനി KPR ഗോപാലൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ വിളംബരം കുണ്ടറ വിളംബരം. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്ത് പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട്, തമിഴ്നാടും കർണാടകവുമായിട്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? മഹത്തായ വിപ്ലവം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഉത്സവം മാമാങ്കം. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഗാന്ധിജി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? രാജഗോപാലാചാരി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ നദിയായ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. കേരള കലാമണ്ഡലം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ. 1907 സാധുജന പരിപാലന യോഗം ആരംഭിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. എൻ്റെ നിരീക്ഷണത്തിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ഒരു വഴിയേയുള്ളൂ, വരുന്ന തലമുറയെ നന്നായി വിദ്യാഭ്യാസം ചെയ്യിക്കുക. ഇത് ആരുടെ വാക്കുകളാണ്? മലാല യൂസഫ് സായി. ആ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത ഈ വാക്കുകളിലൂടെ അറിയിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്ത സൂര്യ പര്യവേഷണ ഉപഗ്രഹം ഏതാണ്? ആദിത്യ. പാലക്കാട് ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? പരുത്തിക്കരിമണ്ണ് അല്ലെങ്കിൽ ലാവാമണ്ണ്. 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്തുന്ന പ്രധാന നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട പദമാണ് മുണ്ടകൻ? നെല്ല്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നുമാണ്? അമേരിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് മൗലവി സിയാബുദ്ദീൻ എന്ന രഹസ്യനാമത്തിൽ ഇന്ത്യയിൽ നിന്നും പുറത്തു കടന്ന പോരാളി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ ഏത് ജില്ലയിൽ? കോഴിക്കോട് ജില്ലയിൽ. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു? ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ രൂപം കൊള്ളുന്ന നീണ്ട കട്ടികുറഞ്ഞ മേഘശകലത്തിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോൺഡ്രിയൽ മേഘങ്ങൾ. വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മിശ്രഭോജനം പരിപാടി നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ, 205 ചതുരശ്ര കിലോമീറ്റർ. കേരള നിയമസഭയിലേക്ക് ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1957. പന്നിയൂർ ഒന്ന് ഏത് വിളയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? കുരുമുളക്.
വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന ധർമ്മം നിർവഹിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഹരിജന ഉദാഹരണ ഫണ്ട് ശേഖരണത്തിനായി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയതിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ വനിത കൗമുദി ടീച്ചർ. കണ്ടൽക്കാടുകൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരാണ്? കല്ലേൽ പൊക്കുടൻ. ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഡിജിറ്റൽ ഇന്ത്യ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ 1697 1721 വർഷങ്ങളിൽ നടത്തിയ കലാപങ്ങൾ 1697 അഞ്ചുതെങ്ങ് കലാപം 1721 ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അറയ്ക്കൽ രാജവംശം. മഞ്ഞുകെട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്ത് പേരാണ് വിളിക്കുന്നത്? ആലിപ്പഴ വീഴ്ച. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ്. കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? കുറിച്ചർ. ഇന്ത്യയുടെ ദേശീയഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിലെ ഉത്കല എന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒഡീഷ അല്ലെങ്കിൽ ഒറീസ. മെസപ്പൊട്ടേമിയക്കാരുടെ ലിപിയായ ക്യൂണിഫോം ലിപിയുടെ ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളത്. ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ഏതാണ്? ഹാരപ്പ സംസ്കാരം. വരികെ വരികെ സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോകുന്ന കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? അംഷി നാരായണപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പരാമർശമുള്ള വേദം അഥർവ വേദം. നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇറ്റലി. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ കൂടംകുളം കൽപ്പാക്കം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആദം സ്മിത്ത്. ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ. ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. സമുദ്രതീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ തടയാൻ നട്ടുപിടിപ്പിക്കുന്ന സസ്യങ്ങളുടെ പേര് കണ്ടൽക്കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ലൂണി നദി. 2017 100-ാം വാർഷികം ആഘോഷിച്ച മഹാത്മാഗാന്ധി പങ്കെടുത്ത ഇന്ത്യയിലെ സത്യാഗ്രഹം
ചമ്പാരൻ സത്യാഗ്രഹം. ജൈനമതത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം പാടലീപുത്രം. മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചത് ആരാണ്? വിശാഖദത്തൻ. നായാടി യുഗം എന്നറിയപ്പെടുന്ന ശിലായുഗം, പ്രാചീന ശിലായുഗം. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു? അശോകൻ. ഉച്ചതിരിഞ്ഞുള്ള മഴ ഏത് ലോക കാലാവസ്ഥ വിഭാഗത്തിൻ്റെ പ്രത്യേകത്തിൽ? മധ്യരേഖ കാലാവസ്ഥ. വിദേശത്ത് വെച്ച് മരണമറിഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ തയ്യാറാക്കിയ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദി. ആയുർവേദത്തിൻ്റെ ഗുഡ്വിൽ അംബാസഡറായി നിയമിക്കപ്പെട്ട ടെന്നീസ് താരം സ്റ്റെഫി ഗ്രാഫ്. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാനന്തവാടി, വയനാട് ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൺ പീഠഭൂമി. എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടം വെങ്കലയുഗം. ശുക്രനിൽ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറ്. പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കിയത് ഏത് വർഷമാണ്? 2006 ഓഗസ്റ്റ്. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ആഫ്രിക്ക. വേദങ്ങൾ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉത്സവം ഓണം. ഇന്ത്യയുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. മതനവീകരണം ആരംഭിച്ച രാജ്യം ജർമ്മനി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്. താങ്ക് യു ഫോർ വാച്ചിങ്.